തിരുമേനി, അതുപോലെ ഈ അടുത്ത് ചർച്ച് ബിൽ എന്ന് പറയുന്ന ഒരു ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ, അതിനെ സംബന്ധിച്ച് ഒരു നിയമപരിഷ്കരണം നടത്തുന്നതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ അറിയാനുള്ള ഒരു മാസത്തെ സമയപരിധി വെച്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിൽ ആരൊക്കെ അയച്ചു എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ഓത്തറോ സഭ ഇത്ര അയച്ചു, യാക്കോബായ സഭ ഇത്ര അയച്ചു എന്നൊക്കെയുള്ള പല വാർത്തകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് ഉള്ള പ്രതികരണം ഒന്ന്. ചർച്ച് ബില്ലിനോടുള്ള റെസ്പോൺസ് ഞാനും എഴുതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ ചർച്ച് ബില്ല് നടപ്പാക്കേണ്ട എന്ന് പറയുന്ന ഇത്ര അങ്ങനെയല്ല. ചർച്ച് ബില്ലെന്ന് പറയുന്ന ഒരു ഒരു അതൊരു ഫോളിയാണ്, അത് നിലനിൽക്കുന്ന ഒരു ബില്ലല്ല. ഒന്നാമത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ മറികടക്കാൻ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടെ നിയമനിർമ്മാണം നടത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലജ്ജാവഹം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചൊരു വാക്ക് നമ്മുടെ പരിസ്ഥിതി ഭാവതിരുമേനിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെ വിധി ഒരു ബില്ലിലൂടെ മറികടക്കാം. അപ്പം ആ ബില്ലിനെ കുറിച്ച് നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കാം. ഈ ചർച്ച് ബിൽ എന്നതിനെ ചുരുക്കി വിളിച്ചിരിക്കുന്നത് അതിൻ്റെ കുറേ ഇതൊക്കെ പറഞ്ഞു, ഞാൻ അതിൻ്റെ ബില്ലിൻ്റെ പേര് പോലും നോക്കാൻ പോയില്ല. കാരണം അത്രയും നമുക്കൊരു ഒരു 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 പ്രത്യേക ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ആശയമാണ് അത്. എന്നിട്ട് ആ ബില്ല് റോട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇത് എവിടെ നിന്ന് ഒപ്പിട്ടാണ് ആൾക്കാരെ ഇവിടെ ഒപ്പിട്ട്, ഇപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു ഒപ്പിട്ട് തരും കേട്ടോ നീ ചോദിച്ച അവിടെ മിഠായി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമായി. അങ്ങനെ നാട്ടുകാരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കുക, ഇവരെന്തിനാ ഒപ്പിട്ടേ ആൾക്കാരെയെന്ന്, അതുപോലെ ഇൻ്റർവ്യൂ നടത്തുക. ഇപ്പം എനിക്കും വേണമെങ്കിൽ ഒരു ദിവസം ക്യാമറമാനെ അല്ലെങ്കിൽ ജോജനെ വിളിച്ചാൽ ഫ്രീ ആയിട്ട് വരും, വിളിച്ചിട്ട് നാട്ടിലൊക്കെ നടന്നിട്ട് ഈ ഇത് മോനെ നീ ഈ ചർച്ച് ബില്ലിനെ കുറിച്ച് എതിരി പറഞ്ഞോളോട്ടാണ്, പത്ത് പേരുടെ ചട്ടം കെട്ടിയിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ ചർച്ച് ബില്ലിനെതിരെ പറയുക അല്ലേ. ആ വിധത്തിൽ ഉള്ള ഇതൊന്നല്ല, അതൊക്കെ വെറുതെ ഒരു ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ അതിൽ ഒരു കാര്യമില്ല. ഈ ഇപ്പം തന്നെ ഈ സെമിത്തേരി ബില്ലിൻ്റെ കാര്യത്തിൽ അവരെ തന്നെ ഒരു നേതാവ്, ഒരു നമ്മളൊന്നും ഇല്ല സത്യത്തിൽ, ഈ മറുതെളിച്ച് നിൽക്കുകയാണ്. അതിലൊരു നേതാവ് പറയുന്നത് കേട്ടു, സത്യത്തിൽ നമുക്ക് എന്താ കിട്ടിയേ ഈ സെമിത്തേരി ബില്ല് കൊണ്ട്? നമുക്ക് കാര്യമായ നേട്ടമൊന്നും കിട്ടിയിട്ടില്ല. ബോഡി അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുഴിച്ചിടാം, അച്ഛനും കപ്പികൾക്കും ഒന്നും കയറാൻ പറ്റില്ല, ഇവിടെ ആ വിശ്വാസപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല, ബോഡി അവിടെ കുഴിച്ചിടാം. അത് അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എന്നാലും ഞങ്ങൾ സംതൃപ്തരാണ് എന്നാണ് പറയുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് വെച്ചാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഓ നിങ്ങളെ കയറില്ലട്ടാ പള്ളിയിൽ കയറില്ലേ, കാരണം പുരോഹിതനില്ലെങ്കിൽ പള്ളിയില്ല, പള്ളിയിൽ മാത്രം കയറിട്ട് കാര്യമില്ല, എന്നെയും കൂടെ കയറ്റുകയാണെങ്കിലേ നിങ്ങൾ കയറാവുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ കണ്ടു ഒരു പള്ളിയിൽ നിറയെ ആൾ ഇടിച്ച് കയറി നിന്നിട്ട് അച്ഛനില്ല, കാരണം ആരാധന അവിടെ സാധാരണ നടക്കുന്ന സമയത്തല്ല വന്നിരിക്കുന്നത്, പള്ളിപ്പെരുന്നാളിൻ്റെ കോണ്ടസ്റ്റ്. അപ്പോൾ പള്ളി പൂർണ്ണമായിട്ടും തുറന്നിട്ടിട്ടുണ്ട്, ഓർത്തഡോക്സ് സഭയിലെ എല്ലാ പള്ളികളും പൂർണ്ണമായിട്ടും തുറന്നിടും. നേരത്തെ ഒന്ന് പറഞ്ഞ പോലെ ബാരിക്കേഡ് കെട്ടി അല്ലെങ്കിൽ മുള്ളുവേലി കെട്ടി ഈ പരിപാടിയൊന്നും ഓർത്തഡോക്സ് സഭ ഒരു നാളും ചെയ്തിട്ടില്ല, കാരണം ഇത് നിയമാനുസൃതമായി പോകുന്നൊരു സഭയാണ്, ഇതിന് എല്ലാ വിധത്തിലുള്ള പരിരക്ഷയുണ്ട്. മുള്ളുവേലി കെട്ടിയും കമ്പി കെട്ടിയും ഒക്കെ അടച്ചിരുന്ന പല ദേവാലയങ്ങളും പൂർണ്ണമായി തുറന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തി നിലയിലും പിറവം പള്ളി, പെരുമ്പാവൂർ സൂലോക്കോ പള്ളി, കോലഞ്ചേരി പള്ളി, കുളംതുരുത്തിപ്പള്ളി, ഇങ്ങനെ പള്ളി ദേവാലയങ്ങളെല്ലാം ഇപ്പം ഫുൾ ടൈം തുറന്നിട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആർക്കും അവിടെ കടന്നു വരാം, ഐക്കല വരെ മറ്റ് മതസ്ഥർക്ക് കടന്നു വരാം, അവിടെ വ്യത്യാസമൊന്നുമില്ല, അവർക്കെല്ലാം വന്ന് പ്രാർത്ഥിക്കാം.
ഹൈക്കലയിൽ നിന്ന് മുകളിലോട്ട് കയറി പോകുന്നത് വൈദികസ്ഥാനികൾക്കേ ഉള്ളൂ. കാപ്പായിട്ട് കയറുന്നത് മദ്ബഹയിലേക്ക് കയറുന്നത് വൈദികസ്ഥാനികൾക്കേ ഉള്ളൂ. താഴെ വരെ ആർക്ക് വേണമെങ്കിലും വന്ന് വന്ന് നിന്ന് പ്രാർത്ഥിക്കാം. മലകൃതം ഒരിക്കലും അതിനെ മുടക്കില്ല. പിന്നിലെ ഒരിടത്ത് കണ്ടു പെരുന്നാളിനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. നല്ല കാര്യം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ് നിങ്ങളുടെ പള്ളി. എന്നിട്ട് അവിടെ ഞങ്ങൾ പ്രാർത്ഥന നടത്തി. ഗുഡ്. അച്ഛന്മാരാരും വന്നിട്ടില്ല. അപ്പം ഇപ്പം ആ തീരെ എന്തി മാറിയോ? അച്ഛനില്ലാതെ കയറല്ലേ? കാരണം അച്ഛനും കയറാൻ ഒക്കത്തില്ല. അച്ഛൻ കയറല്ലെന്ന് ഓർത്തഡോക്സിൻ്റെ എല്ലാം പറഞ്ഞിരിക്കണേ. ഈ രാജ്യത്തിൻ്റെ നീതിന്യായ കോടതിയെ പറഞ്ഞിരിക്കണേ. കാരണം നീ അച്ഛനല്ല, നിയമപ്രകാരം നീ അച്ഛനല്ല. മലങ്കര സഭ പറഞ്ഞിട്ടില്ല. മലങ്കര സഭയിലെ വൈദികരെയും മേൽപ്പട്ടക്കാരെയും ഒക്കെ മറ്റേ അവിടെ നിന്നുള്ള മുടക്കിയിട്ടുണ്ട്. അവർക്ക് പട്ടില്ല, അതുകൊണ്ട് അവർ വലിയ കുർബാനയാവില്ല, അവരുടെ മൂറോൺ ചെറിയല്ല, ഇതൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പിന്നെ നമുക്ക് നല്ല നമ്മുടെ നല്ല ശരി ആയിട്ടുള്ള മൂറോൺ നമ്മൾ നാട്ടിലൊക്കെ നടന്ന് തോമാച്ചനും ചാക്കോച്ചനും ഒക്കെ മൂറോൺ വിറ്റിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അങ്ങനെയുള്ള ഒരാളുടെ അടുത്തും വലത്തും നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എക്യുമെനിക്കൽ ബന്ധങ്ങൾക്കൊന്നും നമ്മളെതിരല്ല, പക്ഷെ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാകും. മനസ്സിലായി? അതുകൊണ്ട് ഇത് ചർച്ച് ബില്ലിനെ കുറിച്ച് മലങ്കര സഭ സത്യത്തിൽ ബോധേടല്ല, ബോധേടല്ല. ഇത് സഭയുടെ പൊതു വികാരമാണ് ഞാൻ പറയുന്നത്. പിന്നെ ആകെ അതിലുള്ളൊരു ആശങ്ക ഇത്രയേ ഉള്ളൂ, ഇത് വലുതൊന്ന് പറയും പിന്നെയും ഈ ഒരു ഒരു അസ്വസ്ഥത ഉണ്ടാക്കാം. അപ്പോൾ നാല് പേര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാമെന്ന ആ പാവത്തങ്ങൾ പിന്നെയും പോലീസ് കേസാവും. ഇവിടെ നിയമപ്രകാരം മലങ്കര സഭയുടെ ദേവാലയങ്ങൾ നിയമം നടപ്പാക്കിയെടുത്തിട്ടുള്ള ദേവാലയങ്ങളിൽ ചർച്ച് ബില്ലെന്നും പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള വാൻഡലിസം, അധികാര കൈയേറ്റം, കൈകടത്തലൊക്കെ നടത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ യുവജനപ്രസ്ഥാനം, ചർച്ച്, പോലീസാണ്. ഞാൻ സംശയമൊന്നും വേണ്ട, യുവജനപ്രസ്ഥാനത്തിനുള്ള ശക്തിയൊക്കെ ഉണ്ട്. നിയമം കയ്യിലെടുക്കില്ല, പക്ഷേ തടുക്കേണ്ടവരെ തടുക്കേണ്ടതുപോലെ തടുക്കാൻ എല്ലാ അർത്ഥത്തിലും, അത് രാഷ്ട്രീയമായിട്ടോ മറ്റേത് വിധത്തിൽ വേണമെങ്കിലും നേരിടാനുള്ള ശക്തി മലങ്കര സഭയ്ക്കുണ്ട്. ഇത് ഒരു വിധത്തിൽ അഹങ്കാരം കൊണ്ട് പറയുകയല്ല, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് പറയുകയാണ്. ഈ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രയാസം വരില്ല. പക്ഷേ കുറേ ഇങ്ങനെയുള്ള മോക്കറി, സ്വയം നാണം കെടാനായിട്ട്, സ്വയം നാണം കെടാനായിട്ട് ഇപ്പം തന്നെ ഓരോ കാര്യങ്ങളിലും മാധ്യമം പല കാര്യങ്ങളിലെ ഇത് വെളിച്ചത്ത് പല വസ്തുതകൾ കൊണ്ടുവരുന്നുണ്ട്. നികുതിപ്പണം എടുത്ത് അതുപോലെ ദുർവ്യയം ചെയ്തിട്ട്, ഒരു മര്യാദയില്ലാതെ നികുതിപ്പണം ദുർവിനിയോഗം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുക. ആരെ ചോദിക്കാന്? ഞങ്ങൾക്ക് ഇന്ന ഇന്ന റൈറ്റ്സ് ഉണ്ട്. ഞാൻ കാട് കയറി പോകുന്നില്ല, അല്ലെങ്കിൽ പറയാൻ പല കാര്യങ്ങളും ഉണ്ട്. എന്താണ്, രണ്ടു കൊല്ലം സെക്രട്ടറി, അത് കഴിഞ്ഞ റിട്ടയർമെൻറ്റ്, ആയുഷ് പര്യന്തം പെൻഷൻ. ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു വാർത്തയാണ്. അതുപോലെ ഇന്നലെ കണ്ടു, റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവധി എടുപ്പിക്കുക. അവധി എടുക്കുമ്പോൾ അടുത്ത ബാച്ച് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തെ തിരിമറികൾ? അതേസമയം ഇവിടുത്തെ സാധാരണക്കാരന്, പാവപ്പെട്ടവന്, ഒരു കടയിൽ നിൽക്കുന്നവനൊക്കെ 10,000 രൂപ 8,000 രൂപ ഒക്കെയാണ്. ഇന്നലെ ഏതോ ഒരു മീഡിയക്കാരൻ പറയുന്ന കേട്ടു, മാനേജർക്ക് 14,000 രൂപ. അവന് വേണ്ടി കൊടി പിടിക്കാൻ ആരുമില്ല. അവൻ്റെ അടിസ്ഥാന സൗകര്യം വികസിക്കണം, അവൻ തൊഴിലാളി വർഗമാണെന്ന് പറയാൻ ആരുമില്ല. ഇവിടുത്തെ തൊഴിലാളി വർഗം ആരാ? 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ശമ്പളം മേടിക്കുന്ന ഉയർന്ന തസ്തികയിലിരിക്കുന്നവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആളുണ്ട്. അതിന് തൊഴിലാളി സംഘടനകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ റോട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം. ഇപ്പം മൊത്തം ക്യാമറ, കുഴി അടയ്ക്കാൻ സംവിധാനം ഇല്ല,
ക്യാമറ എല്ലായിടത്തും കാര്യമായിട്ട് വെക്കുന്നുണ്ട്. വരാണ് ചോദിച്ചാൽ ആർ ഡി ഒ ഓഫീസിൽ ക്യാമറ വെച്ച് അങ്ങനെ എന്തായിരിക്കും അവസ്ഥ? അവിടെ സമയത്ത് വരുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? ഈ റോഡിൻ്റെ അവസ്ഥകൾ എന്താണ്? അതൊക്കെ ഇതിനകത്ത് പെടുന്നതല്ലേ. വാഹന ഗതാഗത സംവിധാനത്തിൻ്റെ കീഴിൽ വരേണ്ടതാണ്. ഇവിടെ ഒരു മര്യാദയ്ക്ക് റോഡുണ്ടോ? അത് നോക്കാനും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും അല്ലെങ്കിൽ അതിൽ തെറ്റ് കാണിക്കുന്നവരെ ഒന്ന് പിടിക്കാനും. ആകെ ഒരു പാലാരിവട്ടം പാലം പിടിച്ചു. ഏത് രാഷ്ട്രീയം ആര് പണിതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ നാട്ടുകാരനല്ല. അതല്ലാതെ ഒന്നും പിടിക്കാനാളില്ല. പൂച്ചമാന്തിയമാരിയ പല റോഡും ഒന്നും. പക്ഷെ അതിനെ കൂടെ പോയാൽ 15 കിലോമീറ്റർ പോയാൽ അടിച്ചു, ക്യാമറ അടിച്ചു അല്ലേ. അങ്ങനെ എത്ര എത്ര നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വഴിനീളം മാലിന്യ കൂമ്പാരമാണ്. സാക്ഷര കേരളത്തിൻ്റെ അക്ഷര നഗരിയായ കോട്ടയത്ത് മെനിഞ്ഞാന്ന് മാലിന്യം ഡംപ് ചെയ്ത് കിടക്കുന്നത് കണ്ടിട്ട് മുനിസിപ്പാലിറ്റിക്ക് 23 ലക്ഷം രൂപ പിഴ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഓരോരുത്തരത്ത് അപ്പുറത്ത് കൊണ്ടുവരിക, അപ്പുറത്ത് കൊണ്ടുവരിക, അപ്പുറത്ത് കൊണ്ടുവരിക. അതല്ലാതെ ഒരു ശാസ്ത്രീയ സംവിധാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ ആർക്കും നേരമില്ല. അതിൽ കൂടുതൽ എന്താ ഞാൻ പറയണ്ടേന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് വയ്യ, എനിക്ക് വലിയ സാക്ഷിയില്ല. ഇതൊക്കെയാണെങ്കിലും സ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ മാറത്തില്ല. പിന്നെയും പിന്നെയും ആ സ്ഥാനത്തേക്ക് ഞാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടും. എൻ്റെ മക്കൾ ചരിത്രമൊക്കെ കേട്ട മഹാദേനിയും, എന്നാലും ഞാൻ സ്ഥാനത്തേക്ക് വരും. സ്ഥാനത്തേക്ക് വന്ന ഉടനെ അതുവരെ സാമ്രാജ്യത്വ വിരുദ്ധവാദം കോരഘോരം പ്രസംഗിച്ചിട്ട് അവിടുന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എവിടെ പോകാനാ? സാമ്രാജ്യത്വ ആരെക്കുറിച്ച് സാമ്രാജ്യത്വം പ്രസംഗിച്ചോ? അമേരിക്കയിലേക്കാണ്. എന്തിനാ? എനിക്ക് വ്യക്തിപരമായിട്ട് ചികിത്സ വേണം. അപ്പം എന്താ, അത് പാർട്ടി നയമാണ്. ഞാൻ ഇത് പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. ഈ പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങാണ്ട് പ്രസംഗത്തിൽ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് 10,000 കുടുംബങ്ങളുണ്ട് മലങ്കര സഭയ്ക്ക് 2 ഭദ്രാസനങ്ങളിലായിട്ട് അമേരിക്കയിലും കാനഡയിലും. എന്നോടൊക്കെ നന്നായി യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഹ്യൂസ്റ്റണിൽ മാത്രം നമുക്ക് വലിയൊരു ജനം, ഒരു പോപ്പുലേഷനുണ്ട്. ഏറ്റവും മിനിമം 1,000 വീടുണ്ട്. MD ആൻഡേഴ്സൺ എന്ന് പറയുന്ന നേരത്തും നമ്മുടെ ഡോക്ടർമാരുണ്ട്. പരിസ്ഥിതിക്ക് വയ്യാതെയായപ്പോൾ പലരും വിലയുണ്ടായ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി പ്രത്യേകിച്ച് വൈദികരെ, ഞങ്ങളെല്ലാം വീട്ടിലൊരു സ്ഥലമുണ്ട്, പരിമേനി ഒന്ന് ഇവിടെ എത്തിച്ചാൽ ഞങ്ങൾ പൊന്നുപോലും നോക്കിക്കൊള്ളാം. 100 ഏക്കറുള്ളൊരു അരമന ഹ്യൂസ്റ്റണിലുണ്ട്. മലങ്കര സഭയ്ക്ക് എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷെ തിരുമേനി പറഞ്ഞു, എടാ ഞാനിവിടെ പരുമലയിലെ ക്യാൻസർ കെയർ സെൻ്റർ, ഇത്രയും നല്ലൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പരമതിരുവേൻ്റെ മാധ്യസ്ഥത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഡയഗ്നോസിസ് എവിടെ വേണമെങ്കിൽ നടത്തിക്കൂ, ചികിത്സ എല്ലായിടത്തും ഒന്നേ കിട്ടുള്ളൂ. ഞാനിവിടെ ചികിത്സ മതി എനിക്ക്. അതൊക്കെ പറയണമെങ്കിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്നുള്ള ഒരു ഫിലോസഫി ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ ഇപ്പോഴത്തെ പല ഫിലോസഫിയും വലിയ ഇതൊക്കെ പറയും, തട്ടിപ്പോയാലും രാമപാതകം വെച്ച് ഭരണം നടത്തി എന്ന് പറഞ്ഞ മാതിരി, അതൊന്നും അതൊക്കെ എങ്ങനെയാണ് ഇത് ഇതുപോലെ സാക്ഷര കേരളത്തിൽ നടക്കുന്നത്? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയ ബോധം ഇന്നെവിടെയാണ്? നമ്മുടെ ധാർമ്മിക ബോധം ഇന്നെവിടെയാണ്? നമ്മുടെ അടിസ്ഥാന എന്താ പറയുക, ധാർമ്മികത എവിടെയാണ്? ഏത് വിഷയം എടുത്താലും തീർച്ചയായിട്ടും യുവജന പ്രസ്ഥാനം അത്തരത്തിലുള്ള പഠനക്കളരികളും ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറുകളും നമ്മുടെ എന്താണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടി, ഒപ്പം നാം നിറവേറ്റേണ്ട കടമകൾക്ക് വേണ്ടി, അതിനൊക്കെ വേണ്ടി നിലകൊള്ളാൻ തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതാണ് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്.